ഹലോ ദേവിചേന, ആ ഞാന ബോബി. ആര് വിളിച്ചിരുന്നു? എന്തൊക്കെയാണ് കേൾക്കുന്നത്? ദേവിചേനെങ്കിൽ എന്നെ വിശ്വസിക്കണം. പഴയ മറ്റേ കോളേജിൽ നീ തന്നെയാണോ? അതെ ദേവിചേ. നീ അവളെ കെട്ടാൻ തയ്യാറാണെന്നും ഡാഡിയോട് പറയണമെന്നൊക്കെ നീ എന്നോട് പറഞ്ഞിരുന്നില്ലേ? അവളുടെ ഫോട്ടോ നീ എനിക്ക് അയച്ചാ ഇപ്പോഴും എന്തെങ്കിലും ഉണ്ട്. അല്ല, പിന്നെ അവളെ വിട്ടുപോയത് ഞാൻ പറഞ്ഞില്ലേ? ഓ ഓ ഓ, ആക്കാത്ര വിശ്വസനീയമല്ലായിരുന്നു. എന്റെ ബേബി ചേച്ചി ഒന്ന് ആലോചിക്കണം. ഞാൻ സുശീലയുടെ കാര്യവും ശ്രുതയുടെ കാര്യവും കോളേജിലെ പ്രിൻസിപ്പളിന്റെ അനിയന്റെ ഭാര്യയുടെ അനിയത്തിയുടെ കാര്യം ഒക്കെ പറഞ്ഞ ഓർമ്മയില്ലേ? നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ. അങ്ങനെ നീനയായിട്ട് എപ്പോഴെങ്കിലും ഒരു അവധം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ബേബിച്ചാനെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം. ഇതൊന്ന് തെളിയിക്കാൻ എന്താ വഴി? ഒരു വഴിയുണ്ട്. ഏയ്, ഗർഭം ഉണ്ടാകാൻ വഴിയില്ല. എന്റെ ദൈവമേ, ഡെയ്സിക്ക് ഗർഭം. വെറുതെ കളിക്ക് തുടങ്ങിയ ബന്ധമാണ് ചേട്ടാ. നിനക്ക് കളിച്ച് ഗർഭം ഉണ്ടാക്കാനാണോടാ എന്റെ ഭാര്യ? അവളുടെ കാര്യം നോക്കണ്ട, നമുക്ക് നമ്മുടെ മാനം രക്ഷിച്ചാ മതി. അപ്പൊ എനിക്ക് മാനമില്ലടാ ദുഷ്ട. എന്തായാലും കുഴപ്പമായി, ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിയാ മതി. ഇതിൽ നിന്ന് നീ എങ്ങനെ വേഗം ഊരാന്ന് വിചാരിക്കണ്ട. നിന്നെ ഊരിക്കത്തില്ലടാ തെണ്ടി. നീ ഊരി നിന്ന് കാണട്ട. ഇങ്ങനെ ടെസ്റ്റ് നടത്തി അറിയാല്ലേ? ഏയ്, ഒരാൾക്കും അറിയില്ല, ഡെയ്സിക്ക് മാത്രമേ അറിയൂ. അവൾ എന്റെ അടുത്തുണ്ട്. ഇല്ലില്ല, അവൾ ആരോടും പറയില്ല. നമുക്ക് വിശ്വസിക്കാം, ഇങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടുമെന്ന് വിചാരിച്ചില്ല. ശരി, ഞാൻ വെക്കട്ടെ. ഇത്രയും വെച്ചത് പോരാടാ, ഇനിയും വെക്കണോ? എത്ര? 110. എന്ത് പറഞ്ഞു? ഒരു ടെസ്റ്റ് നടത്താൻ പറഞ്ഞു. നമുക്ക് ഹോസ്പിറ്റലിലേക്ക്. ഹോസ്പിറ്റലിൽ വെച്ചാൽ എല്ലാരും അറിയും. ഒരു നേഴ്സിനെ കൂട്ടി വീട്ടിലേക്ക് പോ. ഗർഭമായതും പോരെ, അത് ആരും അറിയാതെ കലക്കാനുള്ള പരിപാടിയാണ്. കർത്താവേ, ഞാൻ എന്തെങ്കിലും കടുക്കഴിഞ്ഞു.